മാമുക്കോയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുകയുമ്പോഴും അദ്ദേഹത്തിന്റെ മകന്റെ വാക്കുകൾ മലയാള സിനിമാ ലോകം മാമുക്കോയെ തിരിഞ്ഞു നോക്കില്ല എന്ന പരാതി നാലു കോണിൽ നിന്നും ഉയരുമ്പോഴും അദ്ദേഹത്തിന്റെ മകന്റെ പക്വമായ വാക്കുകൾ ഒരു മകൻ പോയേക്കുവാണ്. മോഹൻലാൽ ജപ്പാനിലാണ്, വിനീത് വിളിച്ചിരുന്നു മദ്രാസിലാണ്, എല്ലാവരും അവരവരുടെ കാര്യങ്ങളുമായി തിരക്കിലാണ്. അതെല്ലാം ഒഴിവാക്കി ഇവിടെ വരാനുള്ള ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകും. എനിക്കോ കുടുംബത്തിനോ യാതൊരു പരാതിയുമില്ല. വിവാദങ്ങളുണ്ടെങ്കിൽ അത് ഇവിടെ തീരണം. ഇന്നസെൻ്റ് മരിക്കുമ്പോൾ ഉപ്പ ദുബായിലായിരുന്നു, പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല മാ വിളിച്ചു പറയുന്നു, മാമുക്കോയ ഭാഗ്യവാനാണെന്നും ഇങ്ങനെ ഒരു മകനെ ലഭിച്ചതിൽ അദ്ദേഹം മുകളിൽ ഇരുന്ന് സന്തോഷിക്കുന്നുണ്ടാവുമെന്നും ആളുകൾ പറയുന്നു. സീൻ നമ്പർ 2. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തൻ്റെതായ ഒരു ആരാധക വൃന്ദത്തെ ഉണ്ടാക്കിയെടുത്ത നടനാണ് ഷൈൻ നിഗം. അദ്ദേഹത്തിൻ്റെ അഭിനയശൈലി എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ലെങ്കിലും ന്യൂജനുകൾക്കിടയിലെ തരംഗമാണ് അയാൾ. തനിക്ക് നേടാനാവാത്തത് മകനിലൂടെ അഭി നേടിയെന്നും ഇപ്പോൾ അദ്ദേഹം മകനെക്കുറിച്ച് മുകളിലിരുന്ന് അഭിമാനം കൊള്ളുന്നുണ്ടാവുമെന്നും ആളുകൾ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങളെ തുടർന്ന് ഷെയ്ൻ ഒരു മുടിയനായ പുത്രനാണെന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കഴിവും സംസ്കാരവും രണ്ടും രണ്ടാണ്. ഷൈനും ബാസിയുമൊക്കെ കഴിവുള്ളവരാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ സംസ്കാരം എന്നൊന്നുണ്ട്. മുതിർന്നവരോടുള്ള ബഹുമാനവും വിനയവും ക്ഷമയും ഒക്കെ ഇന്ന് ന്യൂജൻ നടന്മാർക്ക് അന്യം നിന്ന് പോവുകയാണ്. എല്ലാത്തിനും എസ് പറയണമെന്നല്ല, പക്ഷേ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ജീവിതശൈലി എത്രയായാലും നല്ലതല്ല. ഇന്റർവ്യൂവരെ തെറിവിളിച്ചപ്പോൾ ഭാസിയെ അനുകൂലിച്ചവർ ഇപ്പോഴൊക്കെയോ പറയുന്നു. സിനിമാ കരിയറിലുടനീളം എല്ലാവരെയും കൊണ്ട് നല്ലതുമാത്രം പറയിപ്പിച്ച അഭിയുടെ മകനെ ഇങ്ങനെയൊരു ദുരവസ്ഥ വന്നതിൽ ഖേദിക്കുന്നു.